ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിനു വേൾഡ്. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ലസാനിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം ലസാനിയുടെ ഷീറ്റില്ലാതെ ബ്രെഡ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ ലസാനി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് വീടിലേക്ക് കടന്നാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. അപ്പം ഞാനിവിടെ 3 സവാളയും 1 ക്യാരറ്റും 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും 1 തക്കാളിയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരിയെടുക്കാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൊറിയാണ്ട ലീഫും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് വേവാൻ വേണ്ടി വെക്കണം. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച്. അപ്പോൾ ടൊമാറ്റോ പ്യൂരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ദ മൈദയുടെ പച്ച മണം മാറുന്നതുവരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ലോ സ്പീഡിൽ വേണം ഡ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിൽ തന്നെ ഇതൊന്ന് കണ്ടിന്യൂസ് ആയി ഇളക്കിക്കൊണ്ടിരുന്നിട്ട് ഒന്ന് കുറുക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കേക്ക് മോൾഡിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോ പ്യൂരിയും കൂടി ഇട്ട് കൊടുക്കണം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫില്ലിങ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് ഫുള്ളായി ഇടാൻ പാടില്ല, അതിൻ്റെ പകുതി മാത്രം ഇട്ടാൽ മതി. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഫില്ലിങ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വൈറ്റ് സോസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് മസാല ചീസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ബ്രെഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ ബാക്കി വെച്ച വൈറ്റ് സോസ് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും എത്തുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. പിന്നെ നേരത്തെ ബാക്കി വെച്ച ചീസും കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കണം.
ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ ബാക്കി വെച്ച ഫില്ലിങ്സ് ഒന്ന് ഇട്ടുകൊടുക്കണം. അപ്പം എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓവൺ ഒന്ന് 118 degrees 10 minutes ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് 116 degrees 25 minutes ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ലസാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.